ഈ പാട്ടിനകത്ത് കുറെ നേരമായിട്ട് ഈ മാട്ടിനകത്തോ മാൻ മാൻ എന്ന് പറയണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ പറയാറുണ്ട്, സ്ഥിരം അങ്ങനെ പറയാറുണ്ട്. അത് ഈ ഈ മാൻ എന്ന് പറയുന്നത് കസ്തൂരിമാനാണോ പേടമാനാണോ എന്ത് മാനാണത്, കലമാനാണോ? അല്ല, ഞാൻ ഈ മാൻ ഒന്നും അല്ല, ഞാൻ ലൈൻ മാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളെ നിന്റെ അമ്മാവനാവണേ, എന്നെക്കാൾ മൂത്തല്ലേ നീ? എല്ലാം എന്റെ പെങ്ങടെ പിള്ളേരാ, ചോദിക്കട്ടെ? എല്ലാം തല തെറിച്ച പേടകളാ, എന്ത് ചെയ്യാൻ പറ്റും? അമ്മാവന്റെ മാനം കളയാനായിട്ട് ഓരോരുത്തമാരും ഇങ്ങനെ ഇറങ്ങിക്കോളും. ചേട്ടനെ കഥാപാത്രം വിട്ടുപോയിട്ടേ, ചേട്ടൻ ഈ പറഞ്ഞ പോലെ പാട്ടിന്റെ ഇടയ്ക്ക് മീൻ പിടിക്കുന്ന കൊട്ടയായിട്ട് നടന്നല്ലോ. ആ കോട്ടയിൽ നിന്നെപ്പോലുള്ള ഊത്ത മീനുകളെ ഞാൻ കേറ്റും. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞ പറഞ്ഞാ? ഞാനൊരു എഴുത്തുകാരനടവെ. എന്തെഴുത്ത്? കണ്ണെഴുതും, ഈ ചുമരയിലൊക്കെ എഴുതും. ഒരാളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ നോവലിസ്റ്റ് ആണ്. നോവലിസ്റ്റ്? നോവലിസ്റ്റ് എന്ന് പറഞ്ഞാ നോ വയലിനിസ്റ്റ്. എനിക്ക് വയലിൻ വായിക്കാൻ അറിയാൻ പാടില്ലെന്ന് ഞങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞാണ്. ഇമാര് വിലയിരുത്താൻ വന്നാട്ടോ, ഒരു വിലയില്ലാതെ ഇമാരെ ഇവിടെ ഇരുത്തിയേക്കണത്. ചേട്ടാ, അവന്മാരാണ് എനിക്ക് വിലയിരുത്തണത്. എന്ത് ഷിയാസ്, എന്ന പ്രശ്നം? ഞാൻ ഒരു കൗണ്ടർ പറയട്ടെ? ചേട്ടാ, ഇത്ര നേരം ഒന്നും സംസാരിക്കണല്ലോ. നിങ്ങളുടെ പേരെന്താന്ന് ആദ്യം പറ? എന്റെ പേരാ? എന്റെ പേര് സാഗർ, ഏലിയാസ് ജാക്കി. അല്ല, നീ സാഗർ എന്ന മിത്രത്തെ അറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ഞാൻ ഇത് എങ്ങോട്ടായി പോണേ? ചേട്ടൻ ഒന്ന് ആലോചിച്ച് പറഞ്ഞു, ചേട്ടൻ ആരാ? ഞാൻ ആരടി? ചേട്ടൻ അറിയില്ലേ? ചേട്ടൻ പ്രശസ്ത നോവലിസ്റ്റ് ആണ്, സാഗർ കോട്ടപ്പുറം. സാഗർ കോട്ടപ്പുറം. സാഗർ കോട്ടപ്പുറം ഇട്ട് കഴിയുമ്പോ സാഗർ കട്ടപ്പുറത്ത്. ഒരു നമ്മളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ലെന്നേ. സമയം ഇത്ര ആയില്ലേ? സ്കിറ്റിന്റെ ക്ലൈമാക്സ് ഒന്ന് പറയാനാണ്. സ്കിറ്റിന്റെ ക്ലൈമാക്സ്? അതൊന്നും പേടിക്കണ്ട, നമുക്ക് ചോദിച്ചു ചോദിച്ചു. ഇതാടല്ലേ ചേട്ടന്റെ ഡാൻസ് കണ്ടത്? റബ്ബർ കാറ്റിൽ ഒന്ന് തല തല്ലി ചത്തതാ ആടാ. ആടിന്റെ തലയിൽ എന്തോ കൊമ്പ് വെച്ചിരിക്കുന്നു. ആ പിന്നെ റബ്ബർ മരത്തിലേക്ക് തല അടിച്ചപ്പോ കൊമ്പ് കൊണ്ടുവരുന്നത്. അല്ല, ഇത് മാനല്ല ചേച്ചി, ഇത് വിറവും കൊണ്ടുപോണ ആട്. ഈ ആടിന്റെ അച്ഛൻ മാനാണോടാ? അല്ല, എനിക്ക് തോന്നുന്നു അപ്പ ഇതാണ് മാനാട്. ഇവിടെ വേറെ ആർക്കെങ്കിലും ലക്ഷ്മി വയ്യാത്താളല്ലേ? അതിന്റെ ഈ വണ്ടി ഇതിന്റെ ആടിന്റെ സ്റ്റാൻഡ് പോയി. ഞങ്ങളിവിടെ കോപ്പിറൈറ്റും പേറ്റന്റും കൊടുത്തിട്ടുള്ള ഏക സോങ് മാനെ. മാനയുടെ ദൃശ്യാവിഷ്കാരം അതാണ് രണ്ടുപേരുടെ പെർഫോമൻസിലൂടെ നമ്മൾ കണ്ടത്. നമ്മുടെ ബിനുചേട്ടന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആയിഷുവിന്റെയും. മേനക ചേച്ചി കുലുകി കുലുകി ചിരിക്കണ്ടായിരുന്നല്ലോ. അവിടെ സീറ്റ് കംപ്ലൈന്റ് ആണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, ടൈമിംഗ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും. എനിക്കൊരു ലൈവ്ലി ആയിരുന്നു കേട്ടോ, ലാലേട്ടനെ ഞാൻ മറന്നുപോയി സത്യമായിട്ട്. ബിനു അടിമലിയെ ഞാൻ കണ്ടത് നന്നായിരിക്കുന്നു, ശരി ഇഷ്ടമായിരുന്നു കേട്ടോ, അന്നായിരുന്നു എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ലൈക് നന്ദിനി. അതേപോലെ നമ്മുടെ മേക്കപ്പ് ടീം കൊണ്ടുവന്നിട്ടുണ്ട്, മേക്കപ്പ് ഒക്കെ ചെയ്ത്. ഈ ഇടയ്ക്കിടയ്ക്ക് അമ്മാവാന്ന് പറയുന്ന ചേട്ടനെ കണ്ട പ്രേംകുമാറിന്റെ ചായവില്ലേ, അതുകൊണ്ടാണ് പറയുന്നത് അമ്മാവാന്ന്. എന്ത് കാണിച്ചാലും അമ്മാവാന്ന്. ബിനീഷാണോ പറയുന്ന? ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കും അമ്മാവാന്ന്. സൈലൻസ്. വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലു ചതച്ചിട്ട് ഇന്ന് 5 വർഷം തികയാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ ഓരോ ദളങ്ങ. സൂപ്പർ സൂപ്പർ. അല്ല ലക്ഷ്മി.